കളറാണോ? നിലത്ത് ടച്ച് ചെയ്യുന്നില്ല. തിരമാല ഇവിടെ വരെ വരുന്നുണ്ട് കേട്ടോ, ഇവിടെ വരെ കയറി വരും. ഇതിങ്ങോട്ട് കായല്, കായലിലെ വെള്ളം ഇങ്ങോട്ട് വരുന്നു. കന്യാകുമാരിക്ക് അടുത്തേ ഒരു അടിപൊളി ഒരു ലൊക്കേഷൻ ഉണ്ട് കേട്ടോ, സെന്റ് ആൻഡ്രൂസ് ബീച്ച് എന്നാ ഇതിനറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് കടലും കായലും കൂടെ ഒന്നിക്കുന്ന സ്ഥലമാണ്. കന്യാകുമാരി തിരിച്ചു വരുന്ന വഴിക്കാണ് ഞങ്ങൾ സത്യം പറഞ്ഞ ഈ ലൊക്കേഷൻ കണ്ടത്. അപ്പൊ യാദൃശ്യമായിട്ട് അവിടെ ഇങ്ങനെ ഒരു പാലം കണ്ടു, എന്റെ പുറകെ കണ്ടിരുന്ന ഒരു പാലം. പാലത്തെ കൂടെ കയറി വന്നിട്ട് പൈപ്പ് ലൈൻ ഒക്കെ പോകുന്ന ഇങ്ങനെ കണ്ടു. അപ്പൊ അവിടെ ഞങ്ങൾ നോക്കിയപ്പോ ഭയങ്കര ഒരു വ്യൂ, കടലും കായലും നമ്മൾ എന്റെ പുറകെ കണ്ടു, കടലും കായലും കൂടെ ഇവിടെ ഒന്നിക്കുന്ന സ്ഥലമാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്യാകുമാരി അപേക്ഷ ഒട്ട് തിരക്കൊന്നുമില്ല. അത്യാവശ്യം ബീച്ചിലൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ആർക്ക് വേണം വന്ന് ഇവിടെ ഇറങ്ങാം. തിരമാല ഇവിടെ വരെ വരുന്നുണ്ട് കേട്ടോ, ഇവിടെ വരെ കയറി വരും. ഞാനതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയില്ല. ഇതേണ്ടോ, ഇതിങ്ങോട്ട് കായല്, കായലിലെ വെള്ളം ഇങ്ങോട്ട് വരുന്നു. എന്റെ ഇത് കടൽ, ഈ കടലും കായലും കൂടെ സംഗമിക്കുന്ന സ്ഥലമാണ് ഇത്. നമ്മൾ ആ കന്യാകുമാരിന്ന് വരുമ്പോൾ ആ പാലത്തെ കൂടെ കയറിയിട്ട് നാഗർകോവില് അങ്ങനെ കട്ട് ചെയ്ത് കയറി പോകുന്ന റോഡാണ് ആ കാണുന്നത്. അപ്പൊ ഞങ്ങൾ ആ പാലത്തെ നിന്നപ്പോഴാട്ടോ ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട്. ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി, ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ഇവിടെ ജസ്റ്റ് ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതി, ഒരു 100 മീറ്റർ ഇങ്ങോട്ട് കയറി വരുമ്പോൾ സെന്റ് ആൻഡ്രൂസ് ബീച്ച് എന്ന് പറഞ്ഞ അവിടെ ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഐറ്റം വിറ്റുണ്ട് കേട്ടോ, നമുക്കൊരു വെറൈറ്റി ഒരു പാലം കാണാം കേട്ടോ. ആ പാലത്തിനെ കാല് തറ മുട്ടിച്ചിട്ടില്ല. ഏതുണ്ടോ ആ പാലം, പറയാന്നുണ്ടെ അത്യാവശ്യം നല്ല വലിയൊരു ബീച്ചാ കേട്ടോ. അവിടുത്തെ നമുക്ക് കടലിലോട്ട് ഇറങ്ങി പോവാം. കടലെടുത്തോണ്ട് അവിടെ പണി നടക്കുന്നുണ്ട് ഇപ്പൊ അങ്ങോട്ട്. അത്യാവശ്യം ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. ഇതുണ്ടോ വലിയൊരു ബീച്ചാണ്, ഇതുണ്ട്, ഇത് കായൽ വെള്ളം. അവിടെ ചെല്ലുമ്പോൾ അത് കടൽവെള്ളത്തിനോട് മിക്സ് ആവുന്നുണ്ട്. ആ പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്ന നേരത്ത് അത് കടൽവെള്ളത്തിനോട് മിക്സ് ആവുക. ഞാൻ അവിടെ നിന്നപ്പോഴേ ഞാൻ ഒരു സംഭവം കണ്ടു കേട്ടോ. അപ്പൊ അതൊന്ന് കാണണം, പഴയ ഒരു പാലമാ, നിലത്ത് ടച്ച് ചെയ്യുന്നില്ല. ഇതുണ്ടോ, ഈ തൂണെല്ലാം ദ്രവിച്ചു പോട്ടോ. പക്ഷെ ഞാൻ അവിടെ നോക്കിപ്പോയി, ഒന്ന് ഞെട്ടിപ്പോയി. തൂണില്ലാതെ പാലം മാത്രം എങ്ങനെ നിക്കുന്നതെന്ന് പറഞ്ഞ് ഓടി ഇങ്ങോട്ട് വന്നേ കേട്ടോ. ഇത് സാധനമല്ല, ദ്രവിച്ചു പോയതാ, ഈ തൂണെല്ലാം പോയതാ കേട്ടോ. ഈ പാലമേ പോയതാ ഇരുമ്പ് പാലം. അപ്പൊ അതിന് വേറെ ഇപ്പൊ പുതിയ പാലമാണ് ഈ വെച്ചേക്കുന്നത്. ഈ പാലത്തും കണ്ടോണ്ടാണ് ശരിക്കും ഞാൻ ഇങ്ങോട്ട് വരുന്നേ. ഇതുവഴി നടക്കാമല്ലോ അല്ലെങ്കിൽ ഇതിന് കുറുകെ നടക്കാമല്ലോ എന്ന് പറഞ്ഞ ഇറങ്ങിയ. പക്ഷെ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക, നടക്കാൻ പറ്റത്തില്ല. ഇത് പൈപ്പ് മാത്രമേ വരത്തുള്ളൂ. നമുക്ക് അപ്പുറത്ത് വേണമെങ്കിൽ ആ ദ്രവിച്ച പാലത്തിന് മേളിൽ കൂടെ ഒക്കെ ആൾക്കാർ നടന്ന് അപ്പുറം ഇപ്പുറം ഒക്കെ പോകുന്നുണ്ട്. പിള്ളേരൊക്കെ നടന്ന് അപ്പുറം ഇപ്പുറം ഒക്കെ പോകുന്നുണ്ട്. അവർക്ക് അതിന്റെ ഷോർട്ട് കട്ട് അറിയായിരിക്കും. ഞാൻ നോക്കി കേറാൻ, പക്ഷെ നടന്നില്ല. കടൽ പോറീങ്ങളാ? ശരി ശരി, പുള്ളി കടലിൽ പോവാട്ടോ. ഇവിടെ തിരയില്ലേ, ഇവിടെ തിര തീരെ കുറവാണ്. അവിടെ നിന്ന് അടിക്കുന്ന ഓളത്തിന് ജസ്റ്റ് ഇങ്ങോട്ട് കേറുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ തിര തീരെ കുറവാണ്ടോ. ആ അടിക്കുന്ന കടലിൽ ഇങ്ങോട്ട് കേറുന്നതിന്റെ ആ ഓളത്തിന് ഇങ്ങോട്ട് ഇച്ചിരി വെള്ളം കയറി വരുന്നതേ ഉള്ളൂ. പക്ഷെ നല്ല ആഴമുണ്ട് കേട്ടോ അവിടെ. ഈ പോയിന്റ് ഇവിടെ വരെ കായലുകൾ ഇങ്ങനെ നല്ല ഒഴുക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അവിടുന്ന് കടലിന്റെ വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ട്. കറക്റ്റ് ഇത് എക്സാക്റ്റ് ആ വെള്ളം നിൽക്കുന്നതിന്റെ അവിടെ ആവുമ്പോ വെള്ളം മിക്സ് ആവുന്നില്ല. രണ്ട് കളറും തമ്മിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക അവിടെ. ഈ ഫോണിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ ഇതുണ്ടോ, കറക്റ്റ് അവിടുന്നും വെള്ളം വരുന്നു, ഇവിടുന്നും കടൽ വെള്ളം വരുന്നു. എന്നിട്ട് പുള്ളി അവിടെ നിന്ന് ഉന്തുവാ കേട്ടോ. അവിടുന്ന് കടൽ വെള്ളം ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് കായൽ വെള്ളം ഇങ്ങോട്ട് വരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം ഒഴുക്ക് എങ്ങോട്ടാണ്. കണ്ടുണ്ട് ഇവിടെ വെച്ച് ഇങ്ങനെ മിക്സ് ആവുന്നത്. കറക്റ്റ് ഞാൻ നിൽക്കുന്ന ഈ സ്പോട്ടിലാണ് ഇത് മിക്സ് ആവുന്നത്. ഇതൊക്കെ താമസിക്കുന്ന ഭയങ്കര റിസ്കിലാട്ടോ. ഇവരുടെയൊക്കെ വീട് കടലിനോട് ചേർന്നിട്ടാ. നല്ലൊരു തിര അടിച്ച കടലേ. ഇവിടെ കറക്റ്റ് പച്ച കളറാട്ടോ, നമുക്കിത് കാണാൻ പറ്റും. നല്ല നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്റെ ഫോട്ടോ കണ്ടോ. ബാക്കി എല്ലായിടത്തും നമ്മൾ കണ്ടുള്ള നീലയില്ല, ഇവിടെ കറക്റ്റ് പച്ചയാ. നമ്മള് ശരിക്കും പറഞ്ഞ കടലിനകത്താണ് ഇപ്പൊ നിൽക്കുന്നത്. കടലിനകത്ത് നമ്മൾ മണ്ണിട്ട് മൺപാത ഉണ്ടാക്കി നമ്മള് തിരുവനന്തപുരത്തൊക്കെ കാണുന്ന പോലെ നമ്മൾ ശരിക്കും ഇറങ്ങി ഇങ്ങ് വന്നു. അടുത്ത ലൊക്കേഷൻ തേടിയുള്ള യാത്ര.